ഹലോ ഫ്രണ്ട്സ്, ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയിലേക്ക് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി വഴി നിങ്ങൾക്ക് ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുവാനുള്ള ക്ലാസുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. എസ് എസ് സി, ആർ പി എഫ്, കേരള പി എസ് സി തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്രദമാവുന്നതാണ്. തികച്ചും സൗജന്യമായി 40-ൽ കോഴ്സുകൾ, 300-ൽ ലെസൺസ് ലഭ്യമാകുന്നതാണ്. ഇത് ലഭിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ അൺഅക്കാഡമി ദ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ അഷ്ന ഷാജി ASHNASHAJI ഈ ഒരു നെയിം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ്. ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്ലാസുകൾ തികച്ചും സൗജന്യമായി ലഭ്യമാകുന്നതാണ്. 300-ൽ ലെസൺസ്, എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന ക്ലാസുകളാണ് ലഭിക്കുന്നത്. നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് അൺഅക്കാഡമിയിലും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു ജി കെ വേൾഡ് ആൻഡ് പി എസ് സി. എല്ലാ കൂട്ടുകാർക്കും ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ആർ പി എഫിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേരാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങൾ എന്തെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അൺഅക്കാഡമി ദ ലേണിംഗ് ആപ്പിൽ ഞാൻ സ്പെഷ്യൽ ക്ലാസ്സുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ സ്പെഷ്യൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വെറും 1 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 ക്ലാസ്സിൽ ലോഞ്ച് ചെയ്യാൻ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ മിക്ക ദിവസങ്ങളിലും രാത്രി 10 മണി മുതൽ 11 മണി ലൈവ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ ഇരുന്ന് വീട്ടിലിരുന്ന് കാണുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ ലഭിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചേരുക, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ബേസിക് ലെവലാണ് നമ്മൾ പറയുന്നത്, എല്ലാത്തിലും ബേസിക്കാണ്. അപ്പോൾ എക്സാമിനേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ സെക്ഷൻസ് ആയിരിക്കും ഈ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനിയും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആറ്റത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് ആറ്റം എന്ന് പറയുന്നത്? ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ഓഫ് കെമിസ്ട്രി. നമ്മൾ എന്തൊരു കാര്യം പറയുമ്പോഴും ആറ്റത്തെ വെച്ചിട്ടായിരിക്കും പറയാം. കെമിസ്ട്രിയുടെ ബേസിക് യൂണിറ്റ് ആണ് ആറ്റം എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ മാറ്റർ. ഒരു മാറ്റർ, മാറ്ററിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആയിരിക്കും ഈ ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. ഓക്കെ, ഗ്രീക്കിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു വേർഡാണ് ആറ്റം എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ഇൻഡിവിസിബിൾ. ഇനി അത് ഫർദറായിട്ട് ഒടിക്കാനാകത്തില്ല. നമ്മളൊരു ചോക്ക് എടുത്തു, ചോക്ക് എടുത്ത് ഒടിച്ചൊടിച്ച് വരുമ്പോൾ ലാസ്റ്റ് ഉണ്ട് ഒരു സ്മോൾ പോർഷൻ ഉണ്ടാവും, അതുപോലെ നമുക്ക് ഒടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഡിവിസിബിൾ, ഇൻഡിവിസിബിൾ ആവാതെ, ഇൻഡിവിസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റം ഡിസ്കവർ ചെയ്ത ആരാണ്? ജോൺ ഡാൽട്ടൺ ആണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് നമുക്ക് നോക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോഷൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ ജോൺ ഡാൽട്ടൺ. അപ്പോൾ എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പറേഷൻ എന്നൊന്നും നമ്മൾ പറഞ്ഞ് അറിഞ്ഞിരുന്നില്ലെങ്കിലും പരീക്ഷകൾ ചോദിക്കുന്നത് സയൻറ്റിസ്റ്റുകൾ ഈ ലോ പറഞ്ഞത് ആരാണ് എന്നൊക്കെ ചോദിക്കും. പിന്നെ പ്രധാനമായിട്ടും ചാൾസ് ലോ എന്താണ്, അങ്ങനത്തെ ലോസുകൾ ചില ലോസ് ചോദിക്കുന്നുണ്ട്, നമുക്ക് ക്ലാസ്സിലേക്ക് വരുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പറേഷൻ ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്? ജോൺ ഡാൽട്ടൺ ആണ്. ഇനി ദ ടേം ആറ്റം കോയിൻ ചെയ്തത് ഓസ്വാൾഡ് ആണ്. ഒരു ആറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്തൊക്കെയാണ്? പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണുമാണ്. ഓക്കെ, ഒരാറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പാർട്ടിക്കിളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺ. ഇനി ഒരാറ്റത്തിൻ്റെ സെൻറ്ററിലുള്ളത് എന്താണ്? സെൻട്രൽ പാർട്ട് എന്താണ്? സെൻട്രൽ പാർട്ട് വരുന്നത് ന്യൂക്ലിയസ് ആണ്. ഇനി സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഓഫ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഓക്കെ, സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഏതാണ് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾ വരുന്നത്? ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ ആണ് ഹെവിയസ്റ്റ് ആയിട്ടുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾ. അപ്പോൾ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഏതായിരിക്കും? ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആയിരിക്കും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾ. ഇനി
ഒരു ആറ്റത്തിൻ്റെ മൂവിങ് പാർട്ടുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആയിരിക്കും. ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ആയിരിക്കും ഇലക്ട്രോണിൻ്റെ ചാർജ് വരുന്നത്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ന്യൂക്ലിയോൺസ്. എന്താണ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒരുമിച്ച് പറയുന്ന പേരാണ്, ഇവരെ കളക്റ്റീവ്ലി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഹെവിയസ്റ്റ് ആയിട്ടുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ന്യൂട്രോണും ലൈറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇലക്ട്രോണുമാണ്. മൂവിങ് പാർട്ടിക്കിൾ ഓഫ് ഒരു ആറ്റത്തിൻ്റെ വരുന്നത് ഇലക്ട്രോൺ ആണ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒരുമിച്ച് അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്ന് ഉള്ളത്. അടുത്ത ചോദ്യം, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ്. ഓക്കെ, ഈ കെമിക്കൽ പ്രോപ്പർട്ടി, ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഇലക്ട്രോൺ വെച്ചിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആറ്റം, ഇതൊക്കെ പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ദ സ്മോളസ്റ്റ് ആറ്റം ഏതാണ്? സ്മോളസ്റ്റ് ആയിട്ടുള്ള ആറ്റം ഹീലിയമാണ്, എച്ച് ഇ ഹീലിയമാണ് ദ സ്മോളസ്റ്റ് ആറ്റം വരുന്നത്. ഇനി സിംപ്ലസ്റ്റ് ആറ്റം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ബിഗ്ഗസ്റ്റ് നോൺ ആറ്റം ഫ്രാൻസിയം, ഡിനോട്ട് ചെയ്യുന്നത് എഫ് ആർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ചോദ്യം ഓർത്ത് വയ്ക്കുക. സ്മോളസ്റ്റ് ആയിട്ടുള്ള ആറ്റം ഏതാണ്? ഹീലിയം. ഹീലിയമാണ് സ്മോളസ്റ്റ് ആയിട്ടുള്ള ആറ്റം. അടുത്തത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആറ്റം, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആറ്റം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആറ്റം. ബിഗ്ഗസ്റ്റ് നോൺ ആറ്റം ഏതാണ്? ഫ്രാൻസിയം ആണ്, ഡിനോട്ട് ചെയ്യുന്നത് എഫ് ആർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് ദ യൂണിറ്റ് ഓഫ് മെഷറിംഗ് മാസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ മെഷറിംഗ് മാസിൻ്റെ യൂണിറ്റ് ഏതാണ്? അറ്റോമിക് മാസ് യൂണിറ്റ്, 1 AMU എന്നൊക്കെ പറയും. AMU ആണ് ദ യൂണിറ്റ് ഓഫ് മെഷറിംഗ് മാസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ മാസ് മെഷറിംഗിൻ്റെ യൂണിറ്റ് വരുന്നത് AMU ആണ്, അറ്റോമിക് മാസ് യൂണിറ്റിലാണ്. ഇനി ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.6605 × 10⁻²⁷ കിലോഗ്രാം ആണ്. ഓക്കെ, 1.6605 × 10⁻²⁷ കിലോഗ്രാം. ദ എലമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് AMU, ഒരു AMU കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ 12 ആണ്. ഓക്കെ, കാർബൺ 12 ആണ് എലമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് AMU. ദ യൂണിറ്റ് ഓഫ് മെഷറിംഗ് മാസ് ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നത് AMU, അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഒരു മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.6605 × 10⁻²⁷ കിലോഗ്രാം ആണ്. AMU ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് കാർബൺ 12 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ കാര്യങ്ങൾ പറയാം, ഇലക്ട്രോണിൻ്റെ ബേസിക്സ് പറയാം. ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്ത ആരാണ്? JJ തോംസൺ ആണ്. ദ നെയിം ഇലക്ട്രോൺ പ്രൊപ്പോസ് ചെയ്തത് സ്റ്റോണി ആണ്. തിരിഞ്ഞു പോകരുത്, ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത് ജെ ജെ തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ നെയിം പ്രൊപ്പോസ് ചെയ്തത് സ്റ്റോണിയാണ്. ഇനി ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 1.6 × 10⁻¹⁹ ചാർജാണ് പറയുന്നത്, ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ പറയുന്നത്. ഓക്കെ ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ. മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ വരുന്നത് 9.1 × 10⁻³⁹ കിലോഗ്രാം ആണ്. ഇനി ഇലക്ട്രോണിൻ്റെ ഡ്യുവൽ നേച്ചർ കണ്ടുപിടിച്ച്, ഇലക്ട്രോണ് ഡ്യുവൽ നേച്ചറുണ്ട്, അപ്പോൾ ആ ഒരു നേച്ചർ കണ്ടുപിടിച്ചത് ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്. ഇതൊക്കെ ഡിഗ്രി ലെവൽ എക്സാമിനേഷനാണ് മെയിനായിട്ടും ചോദിച്ച് കാണുന്നത്. ഇനി അടുത്ത് നമ്മൾ പ്രോട്ടോണിനെ കുറിച്ച് പറയാം. പ്രോട്ടോണിനെ കുറിച്ച് പറയുമ്പോൾ, പ്രോട്ടോൺ വാസ് ഡിസ്കവേർഡ് ബൈ, ആരാണ്? ഏണസ്റ്റ് റൂതർഫോർഡ് ആണ് പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത്. ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത് ആരായിരുന്നു? JJ തോംസൺ ആണ്. പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത് ഏണസ്റ്റ് റൂതർഫോർഡ് ആണ്. ദ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ആൻ എലമെൻറ്റ്, ഒരു എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ആൻ എലമെൻറ്റ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. ഇനി പ്രോട്ടോണിൻ്റെ മാസ് പറയുന്നത് 1.672 × 10⁻²⁰ കിലോഗ്രാം ആണ്. ഒരു മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് എത്രയാണ്? 1.672 × 10⁻²⁰ കിലോഗ്രാം. ദ തിയറി ഓഫ് പ്രോട്ടോൺ വാസ് പ്രസൻറ്റഡ് ബൈ, പ്രോട്ടോണിൻ്റെ തിയറി പ്രസൻറ്റ് ചെയ്തത് വില്യം പ്രൗട്ട് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്രോണിനെ കുറിച്ചിട്ടാണ്. ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത് ഏണസ്റ്റ് റൂതർഫോർഡ് ആണ്. JJ തോംസൺ ആണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഹെവിയസ്റ്റ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം,
ഒരാറ്റത്തിൻ്റെ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അത് സ്റ്റേബിൾ അല്ല, ന്യൂട്രോൺ സ്റ്റേബിൾ ആയിരിക്കില്ല. അതോടൊപ്പം ന്യൂട്രോണ് ചാർജ് ഉണ്ടോ? ഇല്ല, ന്യൂട്രോണ് ചാർജ് കാണില്ല. ഇനി ഇതിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ദാറ്റം വിത്തൗട്ട് ന്യൂട്രോൺ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതാണ്? പ്രോട്ടിയം. പ്രോട്ടിയം എന്ന് പറയുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ആണ്. ഓക്കെ, പ്രോട്ടിയം വിച്ച് ഈസ് ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. ആറ്റം വിത്തൗട്ട് ന്യൂട്രോൺ, ന്യൂട്രോൺ ഇല്ലാത്ത ഒരു ആറ്റമാണ് പ്രോട്ടിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐസോട്ടോപ്പ് ഓഫ് ദ ഹൈഡ്രജൻ. ഓക്കെ, അടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെല്ലാം ഭയങ്കര സ്പീഡിലാണ്, സ്പീഡ് കൂടുതലാണെങ്കിൽ ഐ എം റിയലി സോറി. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക, ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും കണ്ട് കമ്പയർ ചെയ്യുക. ന്യൂട്രോൺ ചാർജ് ഉണ്ടോ? ഇല്ല, ന്യൂട്രൽ എന്നുള്ള രീതിയിൽ കാണാം. ന്യൂട്രലിന് ന്യൂട്രോൺ ചാർജ് ഇല്ല. ദെൻ പ്രോട്ടോൺ ചാർജ് ഉണ്ടോ? യെസ്, പി ഫോർ പോസിറ്റീവ് എന്ന് കാണുക, അപ്പോൾ പോസിറ്റീവ് ആണ്. ഇലക്ട്രോൺ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇത് ഡിസ്കവർ ചെയ്ത മൂന്ന് പേരെയും കൂടെ ഓർത്തിരിക്കുക. ഇലക്ട്രോൺ ജെ ജെ തോംസൺ ആണ്. പ്രോട്ടോൺ ആരാണ്? ഏർണസ്റ്റ് റദർഫോർഡ് ആണ്. ന്യൂട്രോൺ വരുന്നത് ജെയിംസ് സ്റ്റാൻവിക്ക് 1932 അദ്ദേഹം ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയുടെ ബേസിക് ഫണ്ടമെൻറ്റ്സ് ആണ് പഠിച്ചത്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.